നവോത്ഥാന നായകന്മാരോട് ഇവരുടെ സമീപനമുണ്ടായി. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ, നാരായണ ഗുരു, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസ, ഇവരെ ഹിന്ദു പുനരുത്ഥാനത്തിന്റെ വികൃത രൂപങ്ങൾ എന്നാണ് EMS വിശേഷിപ്പിച്ചത്. വികൃത രൂപങ്ങൾ. 1982 EMS ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, EMS നമ്പൂതിരിപ്പാട്. 1982 March ചിന്ത പബ്ലിക്കേഴ്സ്, അവരാണ് ചിന്ത പബ്ലിഷേഴ്സ് തിരുവനന്തപുരം, അവരാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഈ ബുക്ക് ഇപ്പൊ അന്വേഷിച്ചാൽ ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. ഇത് ഔട്ട് ഓഫ് പ്രിന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു. പലരും എന്നോട് ചോദിച്ചു, ചിലരൊക്കെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഇങ്ങനെ ബുക്കേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ബുക്കുണ്ട്, തിരുവനന്തപുരത്ത് ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ലൈബ്രറിയിൽ ഈ ബുക്കുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ ഫോട്ടോ കോപ്പി എടുത്തത്. അത് തന്നെ വളരെ പഴയതായി, 82 പുസ്തകമാണല്ലോ. ഇതില് EMS ഇതിന്റെ 19 ഹൈന്ദവ പുനരുത്ഥാനം, ദേശീയതയുടെ വികൃത രൂപം. ഹൈന്ദവ പുനരുത്ഥാനം, ദേശീയതയുടെ വികൃത രൂപം എന്ന് EMS തലക്കെട്ട് കൊടുത്തിരിക്കുന്നു. ഞാനത് എഴുതിയിരിക്കുന്ന മുഴുവൻ വായിക്കുന്നത്, ദേശീയതയുടെ വികൃത രൂപം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ദേശീയതയുടെ വികൃത രൂപമാണ്. ഈ വികൃത രൂപങ്ങളുടെ ഫോട്ടോ EMS തന്നെ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, നാരായണ ഗുരു, 4 ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് വികൃത രൂപങ്ങൾ. ഏതിന്റെ? ദേശീയതയുടെ വികൃത രൂപങ്ങൾ. എന്താ കാരണം? ഹൈന്ദവ പുനരുത്ഥാനം നടത്തി. പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പുനരുത്ഥാനത്തിന് ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട്. അതുകൊണ്ടാണ് മുഖ്യരാക്ഷസനായ EMS പുനരുത്ഥാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. വാസ്തവത്തിൽ ഇവര് പുനരുത്ഥാനവാദികളാണോ? പഴയതിനെ എല്ലാം തിരിച്ചുകൊണ്ടുവന്ന ആൾക്കാരാണോ? അല്ല. നാരായണ ഗുരു ആണെങ്കിലും, ദയാനന്ദ സരസ്വതിയാണെങ്കിലും, രാമകൃഷ്ണ പരമഹംസനാണെങ്കിലും വേരുകളിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ തന്നെ സകലമാന അന്ധവിശ്വാസങ്ങളെയും ചേർത്തവരാണ്. മണ്ണന്തലയിൽ കുറച്ചുപേര് വന്നിട്ട് നാരായണ ഗുരുവിനോട് പറയുന്നു, ഞങ്ങളുടെ അവിടെ ഒരു ഒരു ഉഗ്ര ദുർഗയുണ്ട്, അവിടെ ഒരു ക്ഷേത്രം പണിയണം. ഇപ്പൊ അത് വെറുതെ ഒരു കല്ലായിട്ടിരിക്കുന്നു. വേലായുധം ചട്ടമ്പി എന്നാണ് പേര് തന്നെ. ഗുരുവിനെ വിളിച്ചുകൊണ്ട് പോയി. ഗുരു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ശാന്തദുർഗയെ പ്രതിഷ്ഠിക്കാം. ഈ ഉഗ്രം ഇങ്ങനെ നാക്കൊക്കെ പുറത്ത് ചാടി. അത് ഒരു പ്രത്യേക ഭാഗമാണ് ഗുരു പറയുന്നത്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഉഗ്രരൂപിണിയായ ദുർഗയുടെ വിഗ്രഹം ഒന്ന് മാറ്റിയാലോ എന്ന് ഗുരു സംശയിച്ചു. സംശയം ഉന്നയിക്കുക. അപ്പോൾ പ്രമാണിയായി നിന്ന വേങ്ങശ്ശേരിൽ വേലായുധൻ ചട്ടമ്പിയുടെ മട്ട് പെട്ടെന്ന് മാറി. അത് പറ്റില്ല സ്വാമി, ഞങ്ങളെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ഞങ്ങളുടെ ദുർഗയാണ്, ദുർഗ തന്നെ ഇവിടത്തെ ദൈവം. അപ്പൊ സ്വാമി സൗമ്യമായി പരിഹാസ്വരത്തിൽ പറയുകയാണ്, ദുർഗയെ നിങ്ങൾ ശിക്ഷിച്ചതായിട്ടാണല്ലോ കാണുന്നത്, കാരണം നിങ്ങൾ ഉപേക്ഷിച്ച് നോക്കാനാരുമില്ലാതിട്ടാണല്ലോ എന്നെ വിളിച്ചത് നമുക്ക് ഭംഗിയാക്കണം. അപ്പോ നിങ്ങളെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ദുർഗയാണെന്ന് പറയുന്നു, ആ ദുർഗയെ നിങ്ങൾ ഉപേക്ഷിച്ചതായിട്ട് കാണുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു, അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ് സ്വാമിയെ ഞങ്ങൾ വരുത്തിയിരിക്കുന്നത്. സ്വാമി പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ പലതും വിചാരിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ആളുകൾക്ക് ആരാധനാ സ്ഥലങ്ങൾ ഇല്ലാത്തതല്ല കുറവ്, ആരാധിക്കാൻ പറ്റിയ മൂർത്തികൾ ഇല്ലാത്തതാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആരാധിക്കാൻ പറ്റിയ മൂർത്തി വേണ്ടേ? ആരാധനയ്ക്ക് അർഹതയുള്ള മൂർത്തി. എന്തിനേയും കയറി ആരാധിക്കുന്ന ഹിന്ദുവിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, മണ്ണിലും പുല്ലിലും പൂവിലും പുഴുവിലും ദൈവമുണ്ട്, ദൈവം ഇരിക്കുന്നു, കാര്യമൊക്കെ ശരി. എന്ന് വെച്ചിട്ട്
നമ്മളൊരു കഴുതയെ മാലയൊക്കെ ഇട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് കഴുതയ്ക്ക് ഒരു ക്ഷേത്രമൊക്കെ പണിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പോഷകമാണ്. അപ്പൊ ഇതിന്റെ ആന്തരതത്വം അറിയാതെ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിനെയാണ് നാരായണഗുരു വിമർശിക്കുന്നത്. ആരാധിക്കാൻ പറ്റിയ മൂർത്തികളില്ലാത്തതാണ്, ഉള്ളത് ദുർമൂർത്തികൾ. നാരായണഗുരു പറയുന്നു ഉള്ളത് ദുർമൂർത്തികൾ, ഗുളികൻ, കുട്ടിച്ചാത്തൻ, ചുടലമാടൻ, മറുത, കറുപ്പൻ, ഇരുളൻ, ഇശക്കിമാടൻ, കരിങ്കാളി. നാരായണഗുരു പറയുന്ന ലിസ്റ്റുകളാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, വെറുതെ ആണ് മണം പിടിക്കാത്തത്. ചുടലമാടൻ, നെരിപ്പോടുമാടൻ, ചന്ദലമാടൻ, പിള്ളതീനിക്കാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെയൊക്കെയാണ് ആരാധിക്കുന്നത്. ഇതിനെയൊക്കെയാണ് ഗുരു മാറ്റിയിട്ട് സുബ്രഹ്മണ്യൻ, ശിവൻ ഇവരെയൊക്കെ പ്രതിഷ്ഠിക്കുന്നത്, ജനാർദ്ദൻ എന്നൊക്കെ. അതാണ് നവോത്ഥാനം.